പരിശുദ്ധ മാതാവിനും മാതാവിൻ്റെ സുപുത്രനും ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ അങ്കണത്തിൽ ഞങ്ങളെ എത്തിച്ച അവർക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന വേദനകൾക്കെല്ലാം പരിഹാരം കാണണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ ഇവിടെ എത്തിച്ച എന്നെയും കുടുംബത്തെയും ഇവിടെ എത്തിച്ച മാതാവ് എത്തിച്ചതിനെന്ന ആ അനുഭവ സാക്ഷ്യം ഒന്ന് വിവരിക്കുകയാണ്. എൻ്റെ പേര് ഷോബിൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 14 രാവിലെ പതുപോലെ ഞാൻ എന്നും റോഡ് വാക്കാണ്ടണിന് പോവുകയും പോയിട്ട് തിരിച്ചു വരുന്ന സമയം എനിക്കൊരു ചെറിയ പനി പോലെ കണ്ട് ഞാനൊരു ഗുളിക കഴിച്ചിട്ട് കിടന്നു. അതിനുശേഷം രാവിലെ പതുപോലെ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു പനിയുടെ ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും പനി കുറവില്ല. തിരിച്ച് വീട്ടിൽ വന്നു. രാത്രിയായപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭയങ്കര വേദന. മൂത്രം പുറത്തേക്ക് പോകുന്നില്ല. ഓഗസ്റ്റ് മാസം 14 അങ്ങനെ നേരം വെളുപ്പിച്ചു. 2-3 പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് ഓഗസ്റ്റ് മാസം 15 അന്ന് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യദിനം. കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്ക പ്രമുഖ ഹോസ്പിറ്റലിലും അന്ന് യൂറോളജിസ്റ്റ് ഇല്ല. എൻ്റെ വൈഫ് എല്ലാ ഹോസ്പിറ്റലിലും നെറ്റ് നോക്കി ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചു. അവസാനം കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഉണ്ടെന്ന് പറയും. ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുക്കുകയും ചെയ്തു. അതുപ്രകാരം ഓഗസ്റ്റ് മാസം 15 രാവിലെ ഞാനും വൈഫും കൂടി എൻ്റെ സ്വന്തം വാഹനത്തിൽ ഞാൻ തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ PSA 100 മുകളിലാണ് എന്ന് പറഞ്ഞു. അത് ഒരു തവണ ടെസ്റ്റ് ചെയ്തു. ഡോക്ടർക്ക് കൺഫ്യൂഷനായി. വീണ്ടും 2 ടെസ്റ്റ് ചെയ്തു. അപ്പോഴും 100 മുകളിൽ തന്നെയാണ് PSA വാല്യൂ നിൽക്കുന്നത്. ഡോക്ടറെ എടുത്ത വഴി പറഞ്ഞു എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുക, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണം. അതുപ്രകാരം ഞങ്ങൾ അഡ്മിറ്റായി. 19 ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് വീട്ടിൽ വന്നു. പിന്നീട് 26 അടുത്ത റൊട്ടീൻ ചെക്കപ്പിന് ചെല്ലുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇൻഫെക്ഷൻ്റെ ആണ്. ഞാൻ സീനിയർ ഡോക്ടേഴ്സുമായിട്ടെല്ലാം സംസാരിച്ചു. കുറച്ച് നാളത്തേക്ക് കൂടെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും അവിടെ നിന്ന് വിട്ടു. ഞങ്ങൾ മരുന്നെടുക്കുന്നതിന് വേണ്ടി മാതാവ് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുണ്ടായത് അവിടെ ഇരിക്കുന്നു. ഡോക്ടർ OP നിന്ന് വന്നിട്ട് ഒന്ന് തിരിച്ചൊന്ന് റൂമിലേക്ക് വരുമെന്ന് ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഒരു മനസ്സമാധാനത്തിന് നമുക്കൊന്ന് MRI എടുക്കാം, സാറിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു വിഷമമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലതുമാണെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന ഒരു ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സാർ, നമ്മൾ ചെയ്തോളാം, MRI എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് MRI എടുക്കുകയാണ്. MRI എടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ട് എൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇടതുവശത്ത് 2 നീളത്തിൽ ഒരു മുഴ. ഡോക്ടർ അപ്പോൾ തന്നെ ആ MRI സ്കാനിലെ അവിടെ നിന്നുള്ള ഡോക്ടർമാരുടെ ഡയറക്ഷൻ, ഇതിൻ്റെ 80% ക്യാൻസറാണ്, 20% മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് വെച്ചു, ഡോക്ടർ ഈ MRI എടുക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? ഒരിക്കലും PSA ഒരു വ്യക്തിക്ക് 100 ആകത്തില്ല എന്നുള്ള ഒരു പോയിൻ്റ് കൊണ്ടാണ് എൻ്റെ മനസ്സ് പറഞ്ഞു MRI എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ കൊണ്ട് എടുപ്പിക്കുക. അതുപ്രകാരമാണ് സാറേ എടുപ്പിച്ചതെന്ന് പറഞ്ഞു. ആ MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെറിയ സൂചന തന്നു, സാറേ ടെൻഷൻ അടിക്കരുത്, 80% ക്യാൻസർ തന്നെയാണെന്ന്. വേദനയോടെ വീട്ടിൽ വന്നു. വീട്ടിൽ അമ്മയെടുത്തു അപ്പൻ്റെടുത്തും പറഞ്ഞില്ല, എൻ്റെ സഹോദരി എടുത്ത് വേറും പറഞ്ഞു. സഹോദരി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിക്കൂ. ആ വാചകം കേട്ടോടുകൂടി ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വചന പ്രഘോഷണവും സാക്ഷ്യങ്ങളും ഞാൻ ഡെയിലി കേൾക്കാൻ തുടങ്ങി. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ആരാധന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേദനയുള്ള, നിങ്ങൾക്ക് അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട്. അതുപ്രകാരം ഞാൻ അടിവേറിൻ്റെ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. അതേപോലെ ഡോക്ടർ പറഞ്ഞു നമുക്കിനി അടുത്ത ബയോപ്സിയാണ്, ബയോപ്സി എടുക്കുമ്പം വേദനയുണ്ടാവും, അനസ്തേഷ്യ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് പോയി. ബയോപ്സിക്ക് പോയിട്ട് ഡോക്ടർ അതിനിടയിൽ ഞങ്ങളെ
ബയോപ്സിക്ക് പോയി. ബയോപ്സി എടുത്തതിന് ശേഷം ആ സമയത്ത് ബയോപ്സിക്ക് കയറ്റുമ്പോൾ എനിക്ക് യാതൊരു അനസ്തേഷ്യയും തന്നില്ല. പക്ഷേ ബയോപ്സിക്ക് ചെന്നപ്പം ആ മെയിൻ ഡോക്ടർ ഒരു ജൂനിയർ ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് ഈ പേഷ്യൻ്റെ ബയോപ്സി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ സമയമായപ്പോൾ ആ ഡോക്ടർ കൂടാതെ മൊത്തം മെയിൻ ഡോക്ടറും രണ്ട് ജൂനിയേഴ്സും കൂടെ കയറി മൂന്ന് പേര് ബയോപ്സി എടുത്തു. അതായത് എന്നെ ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞത് ഇടതുവശം ഒരു മുഴയുണ്ട്, അതിൻ്റെ ബയോപ്സി എടുത്തതാണ്. പക്ഷേ ഈ മൂന്ന് ഡോക്ടറിൽ ഈ മെയിൻ ഡോക്ടർ എൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ എല്ലാ ഭാഗവും അതിൻ്റെ ബയോപ്സിക്കായിട്ട് പതിനെട്ട് തവണയായിട്ട് ഓരോ പോർഷൻ എടുത്തിട്ട് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ച ശേഷം കഴിഞ്ഞ ഏഴാം തീയതി ശനിയാഴ്ച ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ഞാനും വൈഫും അവിടെ കൊല്ലത്തുനിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്നു. രണ്ടിരുപതായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അന്ന് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ പ്രാർത്ഥിച്ചു, ഇവിടുന്ന് ഒരു നിർദ്ദേശം എനിക്ക് കിട്ടി. അടുത്ത വെള്ളിയാഴ്ച, അതായത് ഇന്നേ ദിവസം, റിസൾട്ട് എന്ത് തന്നെയായാലും മകനെ നീ ഇവിടെ എത്തുക, ഇവിടുന്ന് എനിക്ക് ആധികാരികമായ റിസൾട്ട് കിട്ടി. അതും പ്രകാരം ഈ 10 ദിവസം കഴിയും ബയോപ്സി റിസൾട്ട് എന്ന് ഡോക്ടർമാർ എഴുതിയത്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് അച്ഛൻ നമ്മളോട് എപ്പോഴും പറയുന്നതിൻ്റെ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ 9-ാം തീയതി എന്ന് പറഞ്ഞ 10-ാം ദിവസം എൻ്റെ ബയോപ്സി റിസൾട്ട് വരണമേ, അത് എനിക്കനുകൂലമായിരിക്കണേ, ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് അങ്ങയുടെ തിരുക്കുരുമാറിൻ്റെ കൈകൊണ്ട് എന്നെ തൊടണേ എന്ന് മൊട്ടിപ്പായി പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കൊന്ത പഠിക്കുമ്പോൾ ചുമ്മാ സ്വർഗസ്വനാമേ നന്മറഞ്ഞും ചെല്ലാതെ മനസ്സുരുത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ ഈ സഞ്ചരിക്കുന്ന മാതാവ് നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ ബയോപ്സി റിസൾട്ട് 9-ാം തീയതി രാവിലെ ഈ തിങ്കളാഴ്ച രാവിലെ വരികയും ഡോക്ടർ തന്നെ എന്നോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ 2-ാം ജന്മമാണ്. എന്ന് വെച്ചാൽ 1-ാം ജന്മം എനിക്ക് 2004 ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, 6 ദിവസം ICU ബോധമില്ലാതെ കിടന്നത്. ആ കഥ ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞത്. അതാണ് ഡോക്ടർ പറഞ്ഞത്, ഇത് സാറിൻ്റെ 2-ാം ജന്മമാണ്, ദൈവത്തിന് മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാവിൻ്റെ തിരുക്കുമാരനിലൂടെ എന്നെ തൊട്ടതുകൊണ്ട് എനിക്ക് ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവുമില്ല, ഇൻഫെക്ഷൻ മാത്രമാണ് എന്ന് ഡോക്ടർ വിധിയെഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റും തരികയും ചെയ്തു. എന്നെയും എൻ്റെ കുടുംബത്തെയും തീരാ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പരിശുദ്ധ അമ്മയാണ്, അമ്മയുടെ തിരുക്കുമാരനിലൂടെയാണ്. എനിക്ക് തന്ന എല്ലാ നന്ദിക്കും. ഇനിയും ടെസ്റ്റുകൾ നമുക്ക് റൊട്ടീനായിട്ട് ചെയ്യണം, അതിന് ഒന്നും കുഴപ്പം വരാതെ എന്നെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും കൂടെ ഉൾപ്പെടുത്തണമെന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളോടെല്ലാം ഉൾപ്പെടുത്തും എന്നും ഞാൻ പറഞ്ഞുകൊണ്ടും എൻ്റെ മാതാവിനെയും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഷോബിൻ വിൻസെൻ്റ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ 12 സെപ്റ്റംബർ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ തിരുനാള് തിരുസഭ ആഘോഷിച്ചു. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന, പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധ മറിയമേ. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ആകെ ചുരുക്കമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ലഭിക്കുന്നതായിട്ട് ഓരോ ഉടമ്പടി സാക്ഷ്യത്തിലും നമ്മൾ കാണുന്നതാണ്. ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുന്നത് തന്നെയാണ്, ഈ സഹോദരൻ ഇന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്, പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ത്രിയേക ദൈവസന്നിധിയിൽ എന്ത് നിയോഗമാണോ ഡേറ്റിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അതിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരന്തങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ടും,
കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ത്രിയേക ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുവാനായിട്ടും ഈ സഹോദരൻ്റെ സാക്ഷ്യം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.